സംബന്ധിച്ചാൽ ഇതിൻ്റെ ആ വോയിസിൽ പറഞ്ഞത് ഞാൻ തന്നെയാണ്. അതപ്പുറത്തുള്ളതിൻ്റെ അമ്മോനാണ്. അമ്മോന് ഒരു അയസിനാണ്. പിന്നെ മൂപ്പരടുത്ത് രണ്ട് കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറേ ഉസ്താദന്മാരുണ്ട്, ദീർഘകാലത്ത് ഉസ്താദന്മാർ പറഞ്ഞിട്ട്. പക്ഷെ മൂപ്പരെ പോലത്തെ ഒരു ഉസ്താദ് എനിക്കെൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. മൂപ്പര് നമ്മളെ തകർച്ച മാത്രം, ഏത് സമയത്തും നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടി മാത്രം കളിച്ച ഒരാളാണ്. അമ്മോനാണ് കുടുംബത്തിൽ ഇന്നേറ്റും നല്ല, ആരേറ്റും വല്ലാതെ അങ്ങനെ മുണ്ടൊന്നുമില്ല. നമ്മൾ ഈ അറിഞ്ഞില്ലാതെ തുടങ്ങിയ ശേഷം മുണ്ടൂല, ഭയങ്കര തെറ്റിലാണ്. അപ്പോൾ ആ വോയിസ് ഞാൻ മൂപ്പർക്ക് അയക്കാൻ കാരണം, മൂപ്പരാണ് എനിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നത്. ഈ അഹസനിൻ്റെ എൻ്റെ ഓഫീസിലെ വണ്ടി ആക്സിഡൻ്റ് ആയതിന് ശേഷം ഞാൻ 6 മാസത്തോളം ഉമ്മനായിട്ട് ഹോസ്പിറ്റലിലേനി. ഹോസ്പിറ്റലിലായ സമയത്ത് എൻ്റെ കൂടെ ഞാൻ എപ്പോഴും കൊണ്ടുവന്നിരുന്നത് ഈ അഹസനിൻ്റെ അളിയൻ്റെ മോന്, ഒരു മൂലരാണ്, ഈ പറയുന്ന ഹാഫിസ് ഒരു മൂലരാണ്, ഈ ഫദുൽ റഹ്മാൻ പറയും. അതായത് ഈ പറഞ്ഞ അഹസനുണ്ടല്ലോ എൻ്റെ അമ്മോന്, എൻ്റെ അമ്മോൻ്റെ അളിയൻ്റെ മോന്, ഓനെ ഇനി ഞാൻ ഇല്ലേ ഏൽപ്പിച്ചിന്. എൻ്റെ കാശാവട്ടെ, വണ്ടീൻ്റെ ചാവി ആവട്ടെ, എല്ലാ കാര്യങ്ങളും, എൻ്റെ ഫോണൊക്കെ എൻ്റെ അടുത്താണ്. അങ്ങനെ ഉമ്രക്ക് ഞാൻ പോയി. ഉമ്രക്ക് പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി എല്ലാ നിലക്കും ഓനേനും ഞാൻ സർവ്വകാര്യം ഏൽപ്പിച്ചത്. പക്ഷെ ഓനെന്നോട് ഭയങ്കര ദേഷ്യം, ഭയങ്കര വൈരാഗ്യമുണ്ട്. ഓൻ എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ അമ്മോനോട്, എൻ്റെ അമ്മ വാശിക്കാരനാണെന്ന് മനസ്സിലായില്ലേ, എൻ്റെ അമ്മോനോട്, എൻ്റെ അമ്മ സാധാരണ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും മുണ്ടലില്ലാതെ തന്നെ. കാരണം അങ്ങനെയാണ് അമ്മോൻ, ഓനറിയാം അമ്മോനിത് വെച്ചാൽ ഇത് മുതലാക്കാൻ പറ്റുമെന്നല്ലേ. അമ്മോന് ഈ വോയിസൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് അമ്മോനോട് മണ്ടമ്മ കയറ്റിയതാണ് സംഗതി ഉണ്ടായത്. ഇത് അമ്മ പറഞ്ഞപ്പോൾ അമ്മോനോട് കൃത്യമായിട്ട് പറഞ്ഞു, അപ്പാ ഇത് ഇതിൻ്റെ കുടുംബത്തിലാണ് വിഷയം പറഞ്ഞത്, ഇത് ഞാൻ വെറുതെ വിടുന്നങ്ങൾ കരുതണ്ട, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം. ഞാൻ എൻ്റെ ഫാമിലി മൊത്തം ഈ വിഷയത്തിൽ ഇടപെട്ടു, ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു. മടവൂരത്തെ ഉസ്താദുമാർ, മടവൂരാണെങ്കിൽ ജോലി ചെയ്യണത്, മടവൂരത്തെ പിന്നെ ദാരിമി ഉസ്താദിനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്. ദാരിമി ഉസ്താദ് പറഞ്ഞു നമുക്കിത് ചർച്ച ചെയ്യണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാൻ തയ്യാറാണോ, ഞാനും എൻ്റെ കമ്മിറ്റിക്കാരും വരാൻ തയ്യാറാണ്, ഓലും വരണം. ഷോലി വരുമ്പോൾ തെളിവായിട്ട് വരണം, പറഞ്ഞ ആരോപണം തെളിയിക്കണം. ഷോലി വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പിന്നെ എന്നിട്ടും ഇവർ ചർച്ചയ്ക്ക് വരുന്നില്ല. അസിന് ഈ വിഷയം അറിഞ്ഞിട്ട് ഇന്നെ വിളിച്ചൊന്ന് ചോദിക്കേ എന്താണ് സംഗതി എന്ന് കേൾക്കണില്ല. അല്ലെങ്കിൽ ഈ സത്യാവസ്ഥ കേൾക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥന്മാർ വിളിച്ചിട്ട് പോലും വരുന്നില്ല. ഓൾക്ക് ഒന്നും കേൾക്കണ്ട, ഓം പറഞ്ഞത് മാത്രം, ഓം പറഞ്ഞ വോയിസ് മാത്രം. എന്നിട്ട് ഈ പെണ്ണ് ഇത് തിരുത്തി പറയുന്നുണ്ട്, ഉസ്താദേ എനിക്ക് പൊരുത്തപ്പെട്ടെന്നോ, ഓ എന്നോട് ഇങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടവൻ പറയിപ്പിച്ചതാണ്, എന്നെ കൊണ്ടവൻ പറഞ്ഞപ്പോഴാണ് ഞാനങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നോ. അപ്പോൾ അമ്മോനെ ഞങ്ങൾ വിളിച്ചു, അമ്മോൻ്റെ അനിയൻ പോയാണ്ട് വിളിച്ചു, ഇതൊന്ന് തെളിയിക്കാൻ വാവേ. ഞങ്ങൾ കുടുംബക്കാർ വിളിച്ചു, വരുന്നില്ല. മടവൂരത്ത് ഉസ്താദന്മാർ വിളിച്ചു, വരുന്നില്ല. കുടുംബമായ കുടുംബക്കാരൊക്കെ ഒന്ന് വിളിച്ചു. കാരണം ഇത് നിരപരാധിത്വം തെളിയിക്കേണ്ട ഉസ്താദെ, എൻ്റെ വൈഫിൻ്റെ അടിയിലും എൻ്റെ കുടുംബത്തിൻ്റെ അടിയിലും വന്നൊരു വിഷയം എനിക്ക് തെളിയിക്കേണ്ട. വേറെ ഏത് വിഷയത്തിൻ്റെയും പിന്നാലെ ഞാൻ പോകില്ല, ഞാൻ പോകലുമില്ല, ഞാൻ പോയതായിട്ട് ഉസ്താദ് കണ്ടുവണോ. പക്ഷേ ഇത് പോകേണ്ട വിഷയമാണ്. എൻ്റെ കുടുംബത്തിൽ വന്ന് എനിക്കെതിരെ പച്ച കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേക്ക് വിളിച്ചത്. മുന്നേക്ക് വരാതെ മാറി മാറി നിന്നൊരൊറ്റ കാരണം കൊണ്ട് പ്രൈവറ്റായിട്ട് ഞാൻ മൂപ്പർക്ക് കുറേ വിളിച്ചു, മൂപ്പർ ഫോൺ എടുക്കണില്ല. അവസാനം ഗതി കെട്ടിട്ടാണ് ഞാൻ ഈ വോയിസ് അയച്ചത്. എനിക്കറിയാം ഈ വോയിസ് കൂടിയിട്ടുണ്ട്, വോയിസ് അയക്കാൻ പാടില്ല, അതിലെനിക്ക് ക്ഷമാപണമുണ്ട്, അതിലെനിക്ക് ഇതുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഈ വോയിസ് അയച്ചത് ഉസ്താദേ. പൊന്നാർ ഉസ്താദ് അവസാന ഘട്ടത്തിൽ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് അയച്ചത്.